ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി തോരനാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ചൂട പറ്റിച്ചത് ചൂടെത്തോരൻ എന്നൊക്കെ കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ നോക്കാം ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി രണ്ട് കഷ്ണം ചെറിയ ഇഞ്ചി അഞ്ചാറ് പച്ചമുളക് പിന്നെ പുളി ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒര കിലോ ചൂടയാണ് ഒരു മുറി തേങ്ങ തിരുമിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകും ഇഞ്ചിയും ഇത്രയും കൂടി ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ചെറിയ രീതിക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതേ ജാറിൽ തന്നെ നമ്മൾ തിരുങ്ങി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കണം തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യമേ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ ഇല്ലേ അത് നമുക്ക് ഇതിനകത്തൊട്ട് ഇതിട്ട് നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് എല്ലായിടവും ആകാനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അവസാനമായിട്ട് പുളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂട അഥവാ നത്തോലി ഇതിലേക്ക് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചൂടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്